പണത്തെക്കുറിച്ചുള്ള ചാണക്യന്റെ കാഴ്ചപ്പാട് എന്തൊക്കെയായിരുന്നു? സമ്പത്ത് സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നു? ആധുനിക കാലഘട്ടത്തിൽ ചാണക്യന്റെ കാഴ്ചപ്പാടുകൾക്കും നിലപാടുകൾക്കും എന്തെങ്കിലും തരത്തിലുള്ള പ്രസക്തിയുണ്ടോ? അറിയാം ചാണക്യ തന്ത്രങ്ങളെ കുറിച്ച്. ഡ്രീംസ്നെറ്റിലേക്ക് സ്വാഗതം. പണത്തെക്കുറിച്ചുള്ള ചാണക്യന്റെ ചില കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് വിശദീകരിക്കുന്നത്. ആരായിരുന്നു ചാണക്യൻ? BC 3rd century ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മഹാപ്രതിഭയായിരുന്നു ചാണക്യൻ. ഇദ്ദേഹം അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവായിട്ടാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് മറ്റു ചില പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഉദാഹരണമായി കൗടില്യൻ, വിഷ്ണുഗുപ്തൻ എന്നീ പേരുകളിലും ചാണക്യൻ അറിയപ്പെടുന്നു. ചരിത്രം പഠിച്ചിട്ടുള്ളവരൊന്നും ചാണക്യനെ മറക്കാനിടയില്ല. എന്താണ് കാരണം? നന്ദ സാമ്രാജ്യത്തിന് അവസാനം ഒരുക്കിക്കൊണ്ട് പകരം തന്റെ ശിഷ്യനായ ചന്ദ്രഗുപ്ത മൗര്യനെ അധികാരത്തിലേറ്റി രാജാവാക്കി മാറ്റിയ മഹാപ്രതിഭയായിരുന്നു ചാണക്യൻ. ഈ ഒരു ബുദ്ധി വൈഭവം തന്നെയാണ് അദ്ദേഹത്തെ കിങ് മേക്കർ എന്നും അറിയപ്പെടാനിടയാക്കിയത്. രാഷ്ട്രീയം, മാനേജ്മെന്റ്, നിയമം, സാമ്പത്തിക ശാസ്ത്രം, യുദ്ധതന്ത്രം, ഭരണം തുടങ്ങിയ നിരവധി മേഖലകളിൽ വൈദഗ്ധ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ചാണക്യൻ. അദ്ദേഹത്തിന്റെ ചില നിലപാടുകളെ കുറിച്ച് ഒട്ടേറെ വിവാദങ്ങൾ ഇപ്പോഴും പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും പണത്തെക്കുറിച്ചുള്ള ചാണക്യന്റെ ചില നിലപാടുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. പണത്തെ ചാണക്യൻ എങ്ങനെ കണ്ടിരുന്നു? സമ്പത്ത് സൃഷ്ടിക്കുന്നതിനെ ചാണക്യൻ എങ്ങനെയായിരുന്നു വിലയിരുത്തിയിരുന്നത്? എന്തായിരുന്നു അതിന് അദ്ദേഹം സ്വീകരിച്ച തന്ത്രങ്ങൾ? വലിയൊരു തന്ത്രജ്ഞൻ എന്നാണല്ലോ ചാണക്യൻ അറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അത്തരം എന്തെങ്കിലും തന്ത്രങ്ങൾ പണത്തെ സമ്പത്ത് സൃഷ്ടിക്കുന്നതിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ പണത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നമുക്കും ഇപ്പൊ ഉപയോഗിക്കാനാവുമോ? അത്തരം കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. പണത്തെ ഒരു സമ്പത്തായി ചാണക്യൻ കാണുന്നില്ല എന്നതാണ് പ്രധാനം. പകരം പണത്തെ ഒരു ടൂളായിട്ടാണ്, ഒരു ഉപകരണമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അതായത് സമ്പത്ത് സൃഷ്ടിക്കാനുള്ള ഒരു ടൂളായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം അതിൽ ഒരു അർത്ഥശാസ്ത്രത്തിൽ വിശദീകരിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ഇന്നത്തെ ആധുനിക മാനേജ്മെന്റ് വിദഗ്ധർമാർ അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് പണം ഒരു ടൂളെന്ന് തന്നെയാണ്. ശരിക്കും മറ്റൊരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ പണം ഉപയോഗിച്ചാണ് നമ്മൾ ആസ്തികളെല്ലാം സൃഷ്ടിക്കുന്നത്. ഉദാഹരണമായി ഇപ്പൊ വീട് വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു വീട് വയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബാങ്ക് നിക്ഷേപം നടത്തുകയാണെങ്കിൽ ഒക്കെ നമ്മൾ അവിടെ പണത്തെ ഒരു ടൂളായി ഉപയോഗപ്പെടുത്തുകയാണ്. എന്തിനാണ്? കൂടുതൽ സമ്പത്ത് സൃഷ്ടിക്കുന്നതിന് അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവിടെ പണത്തെ നമ്മളൊരു ടൂളായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ്. ശരിക്കും പണം ഒരു അസറ്റാണ്, ഒരു സമ്പത്താണ്. എത്രമാത്രം എത്ര ബാങ്ക് നിക്ഷേപം ഉണ്ടെന്നുള്ളത് പണത്തിന്റെ തോത് വെച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷേ പണം മാത്രമല്ല മറ്റുള്ള അസറ്റ് ക്ലാസുകൾ എന്ന് പറയാം. ഇത് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ്, അതായത് വീട്, ഭൂമി, അല്ലെങ്കിൽ പിന്നെ ഗോൾഡ് നിക്ഷേപം, അല്ലെങ്കിൽ ഓഹരികളുടെ നിക്ഷേപം, ഇങ്ങനെ പല അസറ്റ് ആസ്തികൾ പല വിധത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെ പണത്തെ നമ്മൾ ഒരു ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പല വിധത്തിലുള്ള ആസ്തികൾ സൃഷ്ടിക്കുന്നതിന് ചാണക്യൻ പറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ ശരിയാണ്. അവിടെയൊക്കെ പണം ഒരു ടൂളായിട്ടാണ്, ഒരു ഉപകരണമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് ഇപ്പോഴും പ്രസക്തിയുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണെന്ന് തീർച്ചയായിട്ടും പറയാം. സമ്പത്തിനെ കുറിച്ചുള്ള ചാണക്യന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം. അതായത് അവിടെയും ചാണക്യന്റെ ഒരു നിലപാട്, സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യന് ചുറ്റുമുള്ള സമ്പത്തിനെ അല്ല ചാണക്യൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് പുള്ളിയുടെ ഒരു അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വായിച്ചറിഞ്ഞതിൽ നിന്നും പറയുകയാണ്, സമ്പത്തിനെ കുറിച്ചുള്ള ചാണക്യന്റെ കാഴ്ചപ്പാട് മനുഷ്യന്റെ ഉള്ളിലുള്ള ആന്തരിക സമ്പത്തിന്റെ പ്രതിഫലനമാണ് പുറത്തു കാണുന്ന സമ്പത്തെന്നാണ്. അതായത് ഒരു വ്യക്തി സൃഷ്ടിക്കുന്ന ഇപ്പോൾ വസ്തുവായാലും വീടായാലും അയാൾക്ക് ചുറ്റും അല്ലെങ്കിൽ അയാൾ നേടിയെടുക്കുന്ന സമ്പത്ത് എന്ന് പറയുന്നത് അയാളുടെ ആന്തരിക സമ്പത്തിന്റെ പ്രതിഫലനം എന്നാണ്. അതിന്റെ ഒരു റിസൾട്ട് കൊണ്ടാണ് ഈ ഒരു സമ്പത്ത് സൃഷ്ടിക്കപ്പെടുന്നത്, അയാൾക്ക് ചുറ്റും ഒരു സമ്പത്ത് സൃഷ്ടിക്കപ്പെടുന്നത്. അത് ഇവിടെ നമ്മളുടെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഇതിനെ നിർവചിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ നോളജ് ആണ് സമ്പത്തായി സൃഷ്ടിക്കപ്പെടുന്നതെന്ന് കാണാം. ഈ ഒരു തലത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. അതായത് ഓരോരുത്തരുടെയും അവർക്കുള്ള അറിവ് ഉപയോഗിച്ച് അവർ ജോലി ചെയ്യുന്നതായാലും അവർ ബിസിനസ് തുടങ്ങുന്നതായാലും അവർ എന്തെങ്കിലും തരത്തിലുള്ള നിക്ഷേപം തുടങ്ങുന്നതായാലും അതിലൊക്കെ അവരുടെ അറിവ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു തലത്തിൽ നോക്കിയാലും തീർച്ചയായും ചാണക്യന്റെ ഈ ഒരു കാഴ്ചപ്പാടും ശരിയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.
ശരിയാണെന്ന് മാത്രമല്ല നമ്മൾ അത് തന്നെയാണ് നമ്മളിപ്പോൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. പണത്തെ കുറിച്ചുള്ള ചാണകിന്റെ മറ്റൊരു കാഴ്ചപ്പാട് എന്താണെന്നുള്ള അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന ഒരു സെന്റൻസ് തന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടി പറയാം. അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് ഒരു ഉപമയിലൂടെയാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ആനകളെ പിടിക്കാൻ ആനകളെ തന്നെ ഉപയോഗിക്കണമെന്നതുപോലെ കൂടുതൽ സമ്പത്ത് സൃഷ്ടിക്കാൻ സമ്പത്ത് തന്നെ ഉപയോഗിക്കണമെന്ന് ചാണക്യൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് പണം ഉണ്ടാക്കാൻ പണം ഉപയോഗിക്കണമെന്നതാണ് വാദം. ഇത് നമ്മളൊക്കെ കേട്ടിട്ടുള്ള പോലെ തന്നെ പണം ഇറങ്ങിയേ പണം വരാൻ പറ്റൂ എന്നൊരു ചൊല്ലി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അത് തന്നെയാണ് ഇതിന്റെ അർത്ഥം. അതായത് അല്പമെങ്കിലും പണം ഉപയോഗിച്ച് മാത്രമേ കൂടുതൽ പണം നേടാനാകൂ എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ശരിക്കും ഇത് ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥയിലും ഏറ്റവും അനുയോജ്യമായൊരു ചൊല്ലു തന്നെയാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി ബിസിനസ് അല്ല, നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ബാങ്കിലൊരു നിക്ഷേപം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ബാങ്കിൽ, അതാണല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ കൊണ്ടിടുന്ന ഒരു സ്ഥലം, ഏതെങ്കിലും സ്വകാര്യ ഭവനങ്ങളിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് അവസാനം കാശ് പോകുന്നതാണല്ലോ സ്ഥിരം കേരളത്തിൽ കേൾക്കുന്ന ഒരു വാർത്ത. അതുകൊണ്ട് അവിടെ കൊണ്ടിടും 15% 20% പലിശ കിട്ടുമെന്ന് കേട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ അവിടെ കൊണ്ടിടും. അതിൽ നിന്ന് അവസാനം പുളകി പോകും, ഒരു കാശ് പോലും കിട്ടത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ അവിടെയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പണമാണ്. കുറച്ച് പണം നമ്മളവിടെ ഇട്ടാൽ അതിൽ നിന്ന് അതിന് പലിശ വാങ്ങി അല്ലെങ്കിൽ അത് പലിശ കൂട്ടി ചേർത്ത് വലിയൊരു തുകയെ നമുക്ക് തിരിച്ചു വാങ്ങാനാവും. അപ്പോൾ ബിസിനസ്സിലായാലും അല്ലെങ്കിൽ പണം നിക്ഷേപിച്ച് കൂടുതൽ അതിൻ്റെ മൂല്യവർദ്ധനവ് നേടുന്നതിനായാലും ഇവിടെയൊക്കെ ഈ പണം കുറച്ചെങ്കിലും പണം നമുക്ക് ചെലവഴിച്ച് മാത്രമേ കൂടുതൽ പണം നേടാനാവൂ. ഒരു പൈസ പോലും ചെലവാക്കാതെ വലിയൊരു സമ്പത്ത് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് തികച്ചും അസാധ്യമായ ഒരു കാര്യമാണെന്നത് എല്ലാവർക്കും അറിയാം. ആനകളെ പിടിക്കാൻ ആനയെ തന്നെ ഉപയോഗിക്കണമെന്ന് പറയുന്ന പോലെ ചാണക്യൻ പറഞ്ഞതുപോലെ പണം കൂടുതൽ നേടണമെങ്കിൽ പണം ചെലവഴിച്ച് പണം നേടാനാകൂ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ചാണക്യ ബിസിനസ്സിന് അല്ലെങ്കിൽ പണം ഉപയോഗിച്ചേ പണം കൊയ്യാനാവൂ എന്ന് പറയുന്ന ചൊല്ല് ചാണക്യന്റെ അർത്ഥശാസ്ത്രം മുതലേ എഴുതി വെച്ചൊരു കാര്യമാണ് എന്ന് മാത്രം വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പണം സൂക്ഷിക്കുന്നതിനെ കുറിച്ചും അർത്ഥശാസ്ത്രത്തിൽ ചാണക്യനും വിശദീകരിക്കുന്നുണ്ട്. അതായത് ഒരു രാജ്യത്തിന്റെ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കുന്നത് അതിന്റെ ഖജനാവിനെയാണ്. അതുകൊണ്ട് രാജാവ് എപ്പോഴും ഖജനാവിന് പ്രാധാന്യം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഈ അർത്ഥശാസ്ത്രം കൂടുതലും അക്കാലത്ത് ഈ രാജഭരണവുമായി ബന്ധപ്പെട്ട് എഴുതിയ ഒരു കൃതിയായതിനാൽ തന്നെ അത്തരത്തിലാണ് അതിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങളും പ്രസ്താവനകളും ഒക്കെ. എന്നാൽ ഇതിനെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അനലൈസ് ചെയ്താലും ശരിക്കും ഒരു കുടുംബത്തിന്റെ തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നാലും തീർച്ചയായിട്ടും ഇതിനിപ്പോഴും പ്രസക്തി ഉണ്ട്. കാരണം ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ സമ്പത്ത്, കാരണം സമ്പത്തിനനുസരിച്ചായിരിക്കും ഓരോ കുടുംബത്തിന്റെയും മുന്നോട്ടുള്ള പോക്കും അവരുടെ ജീവിതവും ജീവിതശൈലിയും ഒക്കെ ആണെന്നുള്ളതിൽ തർക്കമില്ലല്ലോ. അപ്പോൾ ഇവിടെയും ഈ ഒരു വാചകത്തിന് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിന് പ്രസക്തി. അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് ഖജനാവ് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു അതുപോലെ തന്നെയാണ് ഒരു കുടുംബത്തിന്റെ അഭിവൃദ്ധിക്ക് അവരുടെ പുരോഗതിക്ക് അവരുടെ സന്തോഷത്തിന് ഒക്കെ അവരുടെ സമ്പത്തിന്റെ അടിത്തറ എന്നത് വളരെയേറെ വ്യക്തമാണ്. ഇത് മാത്രമല്ല, രാജ്യതന്ത്രവുമായി ബന്ധപ്പെട്ടാണ് ചാണക്യൻ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതെങ്കിലും, അതായത് ബഡ്ജറ്റ് തയ്യാറാക്കൽ അല്ലെങ്കിൽ വരവ് ചെലവ് കണക്കുകൾ എഴുതി വയ്ക്കൽ, ചെലവുകൾ ക്രമീകരണം എന്നിവയെ കുറിച്ചൊക്കെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ രാജഭരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാജ്യതന്ത്രവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളായിട്ടാണ് പരാമർശിക്കുന്നതെങ്കിലും തീർച്ചയായും അവയെ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ അത് ഓരോ കുടുംബത്തിലും പ്രായോഗികമാകേണ്ട കാര്യങ്ങളാണെന്നത് യാതൊരു സംശയവുമില്ല. കാരണം വരവ് ചെലവ് കണക്കുകൾ എഴുതുക, നമ്മളൊരു ബഡ്ജറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ വരവ് അനുസരിച്ച് നമ്മുടെ ജീവിതശൈലി രൂപപ്പെടുത്തുക എന്നുള്ളത് തീർച്ചയായും ഇന്ന് മാത്രമല്ല എക്കാലവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ നോക്കിയാൽ ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങളും നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഇന്നും അവയ്ക്ക് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കാണാം. അതായത് ചില ഇപ്പോൾ ചാണക്യൻ്റെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ചാണക്യൻ്റെ എല്ലാ നിലപാടുകളോടും അല്ലെങ്കിൽ എല്ലാ ആശയങ്ങളോടും നമുക്ക് എല്ലാവർക്കും എപ്പോഴും യോജിക്കാനായെന്ന് വരില്ല. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള ഒരു കൃതിയായതിനാൽ തന്നെ ആധുനിക കാലഘട്ടത്തിൽ അവയെ എല്ലാം തന്നെ ഒരിക്കലും പ്രായോഗികമായ കാര്യങ്ങളല്ല, പ്രായോഗികമാക്കാൻ പറ്റുന്നവയുമല്ല. എന്നാലും ചില കാര്യങ്ങൾ ഇപ്പോഴും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അവയ്ക്ക് പ്രാധാന്യവും പ്രസക്തിയും ഉണ്ട് എന്നത് ആർക്കും തന്നെ നിഷേധിക്കാനാവില്ല. ഈ ഒരു കൃതിയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾക്കും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും അവയിൽ കുറേയെങ്കിലും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിലും, അതായത് ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിലും വളരെയേറെ പ്രസക്തമാണ്. നമുക്ക് അവ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റുന്നവയാണ്. അതേപടി അല്ലെങ്കിൽ പോലും അതിനെ പരിഷ്കരിച്ച് അല്ലെങ്കിൽ അതിനെ നവീകരിച്ച് പുതിയൊരു രൂപത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അവ സ്വീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യാൻ പറ്റും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ട്രിൻസെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.